സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ദൈവത്തോടൊപ്പം നവജെറുസലേമിൽ വിജയകിരീടം അണിയുന്ന വിശുദ്ധന്മാരെ കണ്ടു. അങ്ങയുടെ വിശുദ്ധർ അങ്ങയുടെ സ്തുതികൾ പാടുന്നു. സങ്കീർത്തനം 145:10. വിശുദ്ധർ ഹസിദ്ദീം എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം, ഹെസദ് അനുകരിക്കുന്നവർ എന്നാണ് അർത്ഥം. കർത്താവെന്ന ഗുരുവിൽ നിന്ന് അവർ പഠിച്ച് പഠിച്ച് ഒടുവിൽ ഗുരുവിനെ പോലെ പരിപൂർണരാകുകയും ചെയ്യും. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു ലൂക്ക 6:40. ഇന്ന് യോഹന്നാൻ 2:5 ഇതിനോട് ചേർത്ത് വെച്ചോളൂ. ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവൻ ദൈവസ്നേഹത്തിൽ പരിപൂർണനാകും. ഇന്ന് ഫ്രാൻസിലെ രാജാവായ വിശുദ്ധ ലൂയി 9-ൻ്റെ തിരുനാൾ കൂടിയാണ്. റോമായിലെ പരിശുദ്ധ സിംഹാസനത്തോട് മധ്യശതകങ്ങളിലെ ഫ്രഞ്ച് രാജാക്കന്മാർക്ക് വളരെ ഇഴയടുപ്പം ഉണ്ടായിരുന്നു. അതിനാൽ തിരുസഭയുടെ ആവശ്യങ്ങളിൽ തിരുസഭയുടെ മൂത്തപുത്രി എന്ന് കണക്കാക്കിക്കൊണ്ട് അവർ ഇറങ്ങിത്തിരിക്കുമായിരുന്നു. അക്കാലത്തെ ഫ്രഞ്ച് രാജാക്കന്മാർ ഏറ്റവും ക്രിസ്തീയരായ രാജാക്കന്മാരായി ഗണിക്കപ്പെട്ടിരുന്നു. റെക്സ് ക്രിസ്ത്യാനിസിമൂസ്. ആ പരമ്പരയിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരേ ഒരാൾ വിശുദ്ധ ലൂയി 9-ൻ. തീക്ഷ്ണമതിയും തപോനിഷ്ഠനുമായ രാജാവ്. പക്ഷേ അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉരുക്കുമുഷ്ടി പ്രയോഗിക്കാനും അദ്ദേഹത്തിന് ഇടയായിട്ടുണ്ട്. അതിനാൽ തിരുസഭയുടെ ഈ വിശുദ്ധൻ ചരിത്രരേഖകളിൽ അല്പം വിവാദ വിഷയമാകാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിനെതിരെ അദ്ദേഹം നയിച്ച് പരാജയപ്പെട്ട കുരിശുയുദ്ധങ്ങളെ പ്രതി, ക്രൂസേഡ്സ്. വടക്കേ ആഫ്രിക്കയിലേക്ക് അദ്ദേഹം പടനയിച്ചു. ഈജിപ്തിലേക്കും ടുണീഷ്യ മുതലായ പ്രദേശങ്ങളിലേക്കും ഇസ്ലാമിൻ്റെ അധിനിവേശങ്ങളെ ചെറുക്കാനെന്നോണം. എത്രയൊക്കെ സദുദ്ദേശത്തോടെ തുടങ്ങിയാലും യുദ്ധങ്ങൾ ഒരിക്കലും ശുഭമായി പരിണമിക്കില്ല. ഏറിപ്പോയാൽ ഒരു അനിവാര്യമായ തിന്മ, നെസസറി ഈവിൾ എന്നൊരു പദവി വരെ അതിന് എത്തിച്ചേരാം ചില ചരിത്രസന്ധികളിൽ. വിശുദ്ധ ലൂയി രാജാവിൻ്റെ ഇസ്ലാമുമായുള്ള സമീപനം വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് പ്രശസ്ത ചരിത്രകാരനായ വില്യം ചെസ്റ്റർ ജോർഡൻ്റെ ആപ്പിൾ ഓഫീസ് ആയി. അതിൻ്റെ അവസാന താളുകളിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട്. ടുണീഷ്യൻ ജനതയുടെ ഐതിഹ്യങ്ങളിൽ അവർ ലൂയി രാജാവിനെ റായ് ദ ഫ്രാൻസ് എന്ന് വിളിക്കുമായിരുന്നത്രേ. അദ്ദേഹം ഒരു സാത്വികനായിട്ടാണ് അതിൽ വിവരിക്കപ്പെടുന്നത്. അദ്ദേഹം ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തി ഒരു സിദ്ധനായി മാറിയെന്നും അവർ പറയാറുണ്ട്. ജോർഡൻ പറയുന്നു, ഇതൊരു സങ്കല്പകഥ മാത്രമാണ്, പക്ഷേ അതിലൊരു ആക്ഷേപവും മധുര പ്രതികാരവും ഇഴ ചേർന്നിട്ടുണ്ട്. എ പാരഡിക് ഫാൻറ്റസി ഓഫ് റെട്രിബ്യൂഷൻ. അവരുടെ ദൃഷ്ടിയിൽ തങ്ങളെ മതപരിവർത്തനം ചെയ്യാൻ വന്ന കുരിശുയുദ്ധ സംഘത്തലവൻ തങ്ങളുടെ മതത്തിലേക്ക് മാറി എന്ന് പറയുമ്പോൾ ഉളവാകുന്ന ഒരു മടക്കിക്കൊടുക്കൽ. പക്ഷേ 800 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കുരിശുയുദ്ധങ്ങൾ ക്രിസ്ത്യതയും ഇസ്ലാമും തമ്മിലുള്ള അടങ്ങാത്ത, അനുരഞ്ജനം സാധ്യമാകാത്ത സ്പർദ്ധയുടെ ഫലമായിരുന്നില്ല. അത് അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നും ദേശസുരക്ഷാ താല്പര്യങ്ങളിൽ നിന്നും ഉടലെടുത്തവയാണ്. 1996 പ്രശസ്ത അമേരിക്കൻ രാഷ്ട്രമീമാംസകനായ സാമുവൽ പി ഹണ്ടിങ്ടൺ കുറിച്ചു, 7-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തീയത ഇസ്ലാമുമായി ശത്രുതയിലാണ്. അതിനാൽ ഇന്നോളമുള്ള എല്ലാ ഭൂമി രാഷ്ട്രീയ ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളിലും ഈ മതസ്പർദ്ധ നിഴലിക്കുന്നുവെന്ന്. പക്ഷേ ഇതെത്ര വാസ്തവ വിരുദ്ധമാണ് എന്ന് നമ്മുടെ അയൽപ്പക്ക ചരിത്രങ്ങളും മതാന്തര സൗഹൃദങ്ങളും സാക്ഷിയാണ്. യുദ്ധങ്ങൾ അപജയങ്ങൾ മാത്രമാണ്. ചരിത്രത്തിലെ അബദ്ധങ്ങളിൽ നിന്ന് ഒരു കാര്യം പരത്തി പറയുന്നത് ശരിയല്ല. കുരിശുയുദ്ധം എന്ന വാക്ക്, ക്രൂസേഡ്, വീണ്ടും പൊതുബോധത്തിലേക്ക് വന്നത് ഈ 20 വർഷങ്ങൾക്കിടെയാണ്. ഇസ്ലാം ഭീകരവാദത്തിനെതിരെ തങ്ങൾ നടത്തുന്ന പോരാട്ടത്തെ കുറിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ഈ വാക്കാണ് കുറിച്ചത്, ക്രൂസേഡ്. അതിൻ്റെ ധാർമ്മികതയുടെ അല്പവസ്ത്രം പോലും അങ്ങനെ ഉരിഞ്ഞുപോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ആശയതന്തു പിന്നീട് IS തീവ്രവാദികൾ ഏറ്റെടുത്തു. 2015 ഫ്രാൻസിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി അവർ പ്രഖ്യാപിച്ചു കുരിശുയുദ്ധത്തിൻ്റെ നായകന്മാർക്കുള്ള തിരിച്ചടിയെന്ന്. ക്രിസ്തീയതയും ഇസ്ലാമും തമ്മിൽ നികത്താനാവാത്ത ശത്രുതയുണ്ട് എന്നൊരു ആശയവീതിയിലൂടെ ഇന്ന് ലോകരാഷ്ട്രീയം തന്നെ ഗൂഢമായി നയിക്കപ്പെടുന്നുണ്ട്. അതൊരു കെണിയാണ്. യഥാർത്ഥ ക്രിസ്ത്യാനിയോ യഥാർത്ഥ ഇസ്ലാമോ പരസ്പരം പോരടിക്കില്ലെന്നിരിക്കെ, ചരിത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറവിയുടെ ആനുകൂല്യം നമ്മൾ വരിക്കേണ്ട ആവശ്യമില്ല. പഴയ കാലങ്ങളിലെ മനുഷ്യാവേശങ്ങളെ ഇന്നത്തെ കണ്ണടകൾ ധരിച്ച് വിലയിരുത്തുന്നത് ബാലിശമാണ്.
അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടതാണ് ഇന്നത്തെ ആവേശങ്ങളെ പഴയകാലത്തിൻ്റെ തീയിൽ ചൂടുപിടിപ്പിക്കുന്നതും. ഇതൊക്കെ ഇത്ര വിസ്തരിച്ച് പറയാൻ കാരണവുമുണ്ട്. 1 തെസ്സലോനിയറിൽ വിവരിക്കുന്ന ശ്ലീഹായുടെ സ്നേഹപാഠങ്ങൾ ശരിയായി ഉൾക്കൊള്ളാൻ തന്നെ. തിന്മയുടെ വഴിത്തഴക്കങ്ങൾ തലമുറകളിലേക്ക് പകരരുത് എന്ന നാദൻ തന്നെ ഇന്ന് സുവിശേഷത്തിൽ കപടനാട്ടിക്കാർക്കുള്ള ദുരിതങ്ങളെ കുറിക്കവേ പറയുന്നുണ്ട്. മത്തായി 23:27-32. ഇന്ന് 1 തെസ്സലോനിയർ 2:9-13 ഈ അധ്യായം ആരംഭിക്കുന്നത് തൻ്റെ പ്രയാസങ്ങൾ വിഫലമായില്ല, ഫലശൂന്യമായില്ല ഖേനോസ് എന്ന ശ്ലീഹായുടെ ആനന്ദം കുറിച്ചുകൊണ്ടാണ്. അത് വിഫലമാക്കാൻ ദൈവം ഇടയാക്കിയില്ല. ഇന്നലെ നാം കണ്ടല്ലോ പുതിയ ആകാശവും പുതിയ ഭൂമിയും, വെളിപാട് 21. ഇതിനെ മുന്നറിയിക്കുന്ന ഏശയ്യ 65:17-25 ഭാഗങ്ങളിൽ ഈ ഒരു ഉറപ്പ് നൽകപ്പെടുന്നുണ്ട്, ദൈവം തിരഞ്ഞെടുത്തവരുടെ അധ്വാനങ്ങൾ ഫലശൂന്യമാകില്ല എന്ന്. ഫിലിപ്പിയയിൽ വെച്ച് പൗലോസ് അനുഭവിച്ച അധ്വാനവും ക്ലേശങ്ങളുമാണ് തെസ്സലോനിക്കയിൽ അവൻ്റെ സുവിശേഷ പ്രഘോഷണത്തെ ഫലമണിയിക്കുന്നതെന്ന് മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പ നിരീക്ഷിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ പിൻചെല്ലുന്നവന് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും എന്ന തിരുവചനം ഓർത്തുകൊണ്ട്. 2 തിമത്തി 3:12. അവൻ്റെ ക്ലേശത്തിനിടയിലും ദൈവം ശ്ലീഹായിലും ശ്ലീഹായിലൂടെയും പ്രവർത്തന നിരതനായിരുന്നു. ശ്ലീഹായുടെ പ്രയത്നങ്ങൾ ഫലശൂന്യമായില്ല ഖേനോസ്, പക്ഷേ അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ഖേനോസിസ് തൻ്റെ ദിവ്യനാഥനെ അനുകരിച്ചുകൊണ്ട്. ഫിലിപ്പിയർ 2:1-2:3-8 എല്ലാവർക്കും എല്ലാമായി. 1 കൊരിന്ത്യർ 9:22. ദൈവം പരിശോധിച്ച് യോഗ്യരെന്ന് വിധി തീർത്തവരാണ് ശ്ലീഹായും കൂട്ടാളികളും. ആ യോഗ്യതയാലാണ് അവരെ സുവിശേഷം പരമേൽപ്പിക്കുന്നത് പോലും. ഈശോ കപടനാട്യക്കാർക്കെതിരെ ദുരിതമഴ പെയ്യിക്കുകയാണല്ലോ സുവിശേഷത്തിൽ. ഈ കപടനാട്യക്കാർ എല്ലാം അരിച്ചരിച്ച് പരിശോധിക്കുന്നവരും വിധിക്കുന്നവരുമാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ സൂക്ഷ്മദർശനം അവർക്ക് ലഭിച്ചില്ല. സൂക്ഷ്മദൃഷ്ടി, ക്രിസിസ്. മത്തായി 23:23. ദൈവരാജ്യത്തിൻ്റെ നീതിബോധമില്ലാതെയാണ് അവരുടെ വിധി തീർപ്പുകൾ. അതുകൊണ്ട് തന്നെ അവർക്ക് നേരെ വിധിവാചകം, ക്രിസിസായിരിക്കും കാത്തിരിക്കുക. മത്തായി 5:21-22. എന്നാൽ ശ്ലീഹ പറയുകയാണ്, തങ്ങളുടെ സാക്ഷി ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ കോടതിയിൽ ദൈവം തന്നെയാണ് തങ്ങളുടെ സാക്ഷി. മറ്റാരും കാണാത്തപ്പോഴും സത്യമെല്ലാം അതേപടി കാണുന്ന ദൈവം തന്നെ. 1 സാമുവേൽ 12:15, ജ്ഞാനം 1:6, മലാക്കി 3:5, ജെറമിയ 36:23. ഇന്ന് സങ്കീർത്തനം 139 ഈ സത്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. 6 തടകളിട്ട് നമ്മുടെ പരക്കം പാച്ചിലിൻ്റെ വേഗം കുറച്ചുകൊണ്ടുവന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മെ അകവും പുറവും പരിശോധിക്കുന്നു എന്ന ഒരൊറ്റ സത്യം 6 ക്രിയാപദങ്ങൾ കൊണ്ടാണ് ഈ സങ്കീർത്തനം കുറിച്ചിരിക്കുന്നത്. നമ്മൾ നല്ല സമയമെടുത്തിട്ടാണെങ്കിലും ആ സത്യം വ്യക്തമായി തിരിച്ചറിയാൻ തന്നെ. അങ്ങനെ നമ്മെ അറിയുന്ന ദൈവത്തെ നാമും അറിയും. 1 കൊരിന്ത്യർ 13:12. നമ്മുടെ സ്നേഹം പൂർണ്ണമാകുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെ ദൈവത്തിനും അറിയാം. 1 കൊരിന്ത്യർ 8:3. അതിനാൽ ദൈവത്തിൻ്റെ മുൻപിൽ നാം വെള്ളയടിച്ച കുഴിമാടങ്ങൾ പോലെ കപടനാട്യം ആടേണ്ട ആവശ്യമില്ല. അത് നമ്മെ സ്വർഗരാജ്യത്തിൻ്റെ പടിക്ക് പുറത്താക്കാനേ ഇടയാക്കൂ. ഇന്ന് നാഥൻ സുവിശേഷത്തിൽ പറയുകയാണ്. ഇന്നലെ വെളിപാട് 21 പറഞ്ഞു, വിശ്വാസത്തെ സുധീരം പാലിക്കാത്ത ഭീരുക്കൾ, വിശ്വാസത്തെ ഉത്തരവാദിത്വത്തോടെ പാലിക്കാത്ത അവിശ്വസ്തർ, വിശ്വാസത്തെ കളങ്കമില്ലാതെ പാലിക്കാത്ത ദുഷ്ടർ, ഇവരൊന്നും പുതിയ ജെറുസലേമിൽ ഇടം നേടില്ല എന്ന്. ശ്ലീഹ കുടുംബചിഹ്നങ്ങൾ വാരിക്കോരി ഉപയോഗിക്കുന്ന ഒരു പാഠഭാഗവുമാണ് 1 തെസ്സലോനിയർ 2. തങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ സൗമ്യരായി വർത്തിച്ചുവെന്ന് പറയുമ്പോൾ, പാലൂട്ടുന്ന അമ്മമാരെപ്പോലെ ലാളിച്ചുവെന്ന് പറയുമ്പോൾ, ക്ഷമയോടെ, ആത്മദാനത്തോടെ, എളിമയോടെ, ഒരുപക്ഷെ അല്പം ബലക്കുറവോടെ പോലും ശ്ലീഹ തൻ്റെ ജനത്തോടുകൂടി ആയിരിക്കുകയാണ്. ധാർഷ്ട്യത്തിൻ്റെയും കുതിരകയറ്റത്തിൻ്റെയും നേതൃത്വ ശൈലികൾക്ക് ഒരു അപവാദമാണ് ശ്ലീഹ അവതരിപ്പിക്കുന്ന ക്രിസ്തീയമായ ഈ അജപാലന ശൈലി. പക്ഷേ അവൻ ദൈവത്താൽ ശക്തനാക്കപ്പെടുന്ന ഒരു ശിശുതുല്യനാണ്. മത്തായി 18:3-20:24 ലൂക്ക 22:24. ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ സഭയിൽ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമെന്തെന്നു. ലോകം വലുതെന്ന് പറഞ്ഞ് വെച്ചു നീട്ടുന്ന ഈ ബഹുമതിയെ ഇങ്ങനെ തള്ളിക്കളയാൻ സാധിക്കുന്നിടത്താണത്. ശ്ലീഹന്മാർ തങ്ങളെ തന്നെ സ്നേഹവാത്സല്യങ്ങളുള്ള പിതാക്കന്മാരായിട്ടാണ് അവതരിപ്പിക്കുന്നതും.
റോമൻ കുടുംബവ്യവസ്ഥയിലെ ബലംപിടുത്തക്കാരനായ കാരണവരായിട്ടല്ല പാറ്റർ ഫാമിലിയാസ്. ഇവിടെയെല്ലാം വിളങ്ങുന്നത് ശ്ലീഹായുടെ ബലമോ ബലക്കുറവോ അല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തത മാത്രമാണ്. അതിൻ്റെ കീഴിൽ വിശുദ്ധിയിലും നീതിയിലും അപങ്കിലമായും നിലകൊള്ളുകയാണ് ശ്ലീഹന്മാർ. വിഭാഗീയതയുടെ പ്രത്യയശാസ്ത്രങ്ങളെ നാം തുടക്കത്തിൽ കണ്ടുവരികയായിരുന്നല്ലോ. അതിന് ഒരു മറുമരുന്ന് നമുക്ക് ഈ പാഠഭാഗങ്ങളിൽ നിന്ന് ചാലിച്ചെടുക്കാം. ശ്ലീഹ ഉപയോഗിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ സൂചകങ്ങളിൽ നിന്ന്, ഫിക്റ്റീവ് കിൻഷിപ്പ് മെറ്റഫേഴ്സ്. സാഹോദര്യം എന്നൊരു രൂപകം അഥവാ സങ്കല്പം വരുന്നത് സഹോദരങ്ങളുമായുള്ള നമ്മുടെ അനുഭവത്തിൽ നിന്നാണ്. നമ്മൾ ആരെന്നുള്ളത് നമ്മൾ അംഗങ്ങളായിരിക്കുന്ന സമൂഹം വളരെ വലിയൊരു തോതിൽ സ്വാധീനിച്ച് നിശ്ചയിച്ചുറപ്പിക്കുന്നുണ്ട്. സോഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറയും, സാമൂഹിക സ്വത്വം. ഞങ്ങൾ നിങ്ങൾ എന്നൊരു വേർതിരിവ് അവിടെയാണ് പിറക്കുന്നത്. അതിനിടയിൽ ഒരു ഗണത്തിൽപ്പെട്ട ഒരാൾ മറുഗണത്തിൽപ്പെട്ട ഒരാളെ സഹോദര എന്ന് വിളിച്ചാൽ അത് കേവലം ഒരു കാവ്യാലങ്കാരം മാത്രമായിരിക്കരുത്. സാഹോദര്യത്തിൻ്റെ സ്നേഹഭാവം അവരുടെ ഇടയിൽ വിളങ്ങുന്നതിൻ്റെ സൂചന കൂടിയായിരിക്കണം. ഈ ലേഖനത്തിൽ ശ്ലീഹ ഇതാണ് സാധ്യമാക്കുന്നത്. സഹോദരരെ എന്ന വിളി വളരെയധികം ആവർത്തിക്കുമ്പോൾ അഡൽഫോയി, തെസലോണിയൻ സമൂഹത്തിൻ്റെ അന്തർധാര സാഹോദര്യം എന്നൊരു മാതൃകയിൽ ശ്ലീഹ പൊളിച്ചു പണിയുകയാണ്. സത്യത്തിൽ ആ സാഹോദര്യം കൂടപ്പിറപ്പ് ഉരുവാകുവോളം നാം പാലൂട്ടുന്ന അമ്മമാർ മാത്രമല്ല, പ്രസവവേദന പേറുന്ന അമ്മമാർ കൂടിയാണ്. ഗലാത്യർ 4:19.